നമസ്തെ. ശബരിമലയിൽ മകരവിളക്കിനുള്ള ഒരുക്കങ്ങൾ പുരോഗമിക്കുകയാണ്. ഈ വരുന്ന 14-ാം തീയതി, അതായത് അടുത്ത വ്യാഴാഴ്ചയാണ് മകരസംക്രമ ദിനം. ആ ദിവസമാണ് പന്തളത്തു നിന്നും കൊണ്ടുവരുന്ന തിരുവാഭരണങ്ങൾ ചാർത്തി അയ്യന് ദീപാരാധന നടക്കുന്നതും ഒപ്പം പൊന്നമ്പലമേട്ടിലെ ആ കർപ്പൂരാരതി നടക്കുന്നതും. ഇതിനായി 12-ന്, അതായത് ജനുവരി 12-ന് ഉച്ചയ്ക്കാണ് പന്തളത്തു നിന്നും തിരുവാഭരണ ഘോഷയാത്ര ശബരിമലയിലേക്ക് തിരിക്കുന്നത്. ഇക്കുറി കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങളുടെ നടുവിലാണ് തിരുവാഭരണ യാത്ര നടക്കുക. കളത്തിനാൽ ഗംഗാധരപിള്ള എന്ന ഗുരുസ്വാമിയുടെ 65 വർഷമായി, കഴിഞ്ഞ 65 വർഷമായി അദ്ദേഹമാണ് ഈ തിരുവാഭരണ പേടകങ്ങൾ ശിരസിലേന്തുന്നത്. ഈ ഗുരുസ്വാമിയുടെ നേതൃത്വത്തിലുള്ള 23-അംഗ സംഘമാണ് ഇക്കുറി തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് എത്തിക്കുന്നത്. ഈ തിരുവാഭരണ സംഘത്തിൽ 23 പേരിൽ കൂടുതൽ പേർ എല്ലാ വർഷവും ഉണ്ടാകാറുണ്ട്. പക്ഷേ ഇക്കുറി ഈ തിരുവാഭരണ ഘോഷയാത്രയിലുടനീളം 100 പേർക്കുള്ളിൽ ഒതുക്കണം എന്നുള്ള സർക്കാർ നിർദ്ദേശത്തെ തുടർന്ന്, ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശത്തെ തുടർന്നാണ് ഈ തിരുവാഭരണ വാഹകരുടെ എണ്ണം 23-ആക്കി ചുരുക്കിയത്. ഇവർക്ക് ഈ വരുന്ന 9-ാം തീയതി, അതായത് ശനിയാഴ്ച, പ്രത്യേക RTPC ടെസ്റ്റ് നടത്തും. ആ ടെസ്റ്റ് നടത്തി കോവിഡ് റിസൾട്ട് ആയതിനു ശേഷം, കോവിഡിൻ്റെ നെഗറ്റീവ് റിസൾട്ട് ലഭിച്ചതിന് ശേഷം മാത്രമായിരിക്കും ഇവരെ ക്വാറൻറ്റൈനിലേക്ക് മാറ്റുക. പിന്നെ ഈ തിരുവാഭരണ ഘോഷയാത്ര കഴിയുന്നത് വരെ പ്രത്യേക ക്വാറൻറ്റൈനിൽ ഇവർ പാർത്തുകൊണ്ട് വേണം കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനെന്നുള്ള ഒരു കർശന നിർദ്ദേശവും വന്നിട്ടുണ്ട്. അതുപോലെ തന്നെ 30-അംഗ സായുധ പോലീസ് സേനയും ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് അകമ്പടി സേവിക്കും. സാധാരണഗതിയിൽ ഈ തിരുവാഭരണം തിരിക്കുന്ന വേളയിൽ പന്തളത്തും അതിനോടനുബന്ധിച്ചുള്ള സ്ഥലങ്ങളിലുമൊക്കെ ലക്ഷക്കണക്കിന് ആളുകളാണ് ഘോഷയാത്ര കാണാൻ റോഡിന് ഇരുവശത്തും തടിച്ച് കൂടാറുള്ളത്. ഇക്കുറി ഇതിനൊക്കെ കടുത്ത നിയന്ത്രണം ഉണ്ടാകും എന്ന് തന്നെയാണ് ഈ ഒരു അവസരത്തിൽ അറിയുന്നത്. പ്രത്യേകിച്ചും പന്തളം, മണികണ്ഠൻ, ആൽത്തറയുടെ ആ ഭാഗത്തൊക്കെ ഉള്ള തിരക്ക് നിയന്ത്രിക്കുന്നതിന് പോലീസിന് മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞു. അതിനുവേണ്ടിയുള്ള മുന്നൊരുക്കങ്ങൾ തുടങ്ങിക്കഴിഞ്ഞു. ഇരുവശങ്ങളിലും ബാരിക്കേഡുകൾ കെട്ടി അതിനുള്ളിലേക്ക് ആളുകളെ മാറ്റും. അതുപോലെ തന്നെ സാധാരണഗതിയിൽ ഈ തിരുവാഭരണങ്ങൾ കടന്നു പോകുന്ന വഴിയിൽ പ്രധാന സ്ഥലങ്ങളിൽ, പ്രധാന ഇടത്താവളങ്ങളിലൊക്കെ തിരുവാഭരണങ്ങൾക്ക് സ്വീകരണം നൽകാറുണ്ട്. അതുപോലെ തന്നെ ഇതിനെ അനുഗമിച്ച് വരുന്ന കൊട്ടാരം രാജപ്രതിനിധിയെ സ്വീകരിക്കുന്ന ചടങ്ങുണ്ട്. ഇക്കുറി ഇത്തരം ചടങ്ങുകളൊക്കെയും ഒഴിവാക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ തിരുവാഭരണങ്ങൾ ചില സ്ഥലങ്ങളിൽ, ചില ഇടത്താവളങ്ങളിൽ തുറന്നു വച്ച് ദർശനം കൊടുക്കുന്ന ഒരു പതിവുണ്ട്. അതിനും ഇക്കുറി നിയന്ത്രണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. അത്തരത്തിലുള്ള ദർശനങ്ങൾ ഒന്നും ഈ വർഷം ഉണ്ടാകില്ല. അങ്ങനെ നിരവധി നിയന്ത്രണങ്ങളുടെ പിൻബലത്തിൽ, നിയന്ത്രണങ്ങളോടുകൂടി തന്നെയായിരിക്കും ഇക്കുറി തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് എത്തിക്കുക. കാരണം ഇത് മുടക്കം വരുത്താതെ പരമ്പരാഗതമായി തന്നെ ചെയ്യേണ്ടുന്ന ഒരു ചടങ്ങാണ്. കാര്യം പുരാണങ്ങൾ, ഐതിഹ്യങ്ങളൊക്കെ അനുസരിച്ച് പന്തളത്ത് രാജാവ് സർവാഭരണ വിഭൂഷിതനായി കാണാൻ കൊതിക്കുന്ന മകനായ അയ്യപ്പന് പന്തളത്തു നിന്നും കൊടുത്തുവിടുന്ന ആഭരണങ്ങളാണ് ഈ 3 പേടകങ്ങളിലായി ശബരിമലയിലേക്ക് കൊണ്ടുപോകുന്നത്. 3 പേടകങ്ങളാണ് ഈ തിരുവാഭരണ ഘോഷയാത്രയിൽ അണിനിരക്കുന്നത്. അതിൽ ആദ്യത്തെ പ്രധാന പേടകത്തിലാണ് അയ്യപ്പ വിഗ്രഹത്തിൽ ചാർത്താനുള്ള തിരുവാഭരണങ്ങൾ അടങ്ങിയിരിക്കുന്നത്. പാലക്കാമാല, നവരത്ന മോതിരങ്ങൾ, അതുപോലെ വില്വദ്ദുളമാല, അങ്ങനെ നിരവധി സ്വർണ്ണാഭരണങ്ങൾ അടങ്ങിയ ആ പേടകം. അതിന് തൊട്ടു പിന്നിലായി കാണുന്ന സമചതുരാകൃതിയിലുള്ള ഒരു പെട്ടി ഉണ്ടാകും. അതിനകത്താണ് ക്ഷേത്രത്തിലേക്ക് പൂജയ്ക്ക് ആവശ്യമായ പാത്രങ്ങളും അതുപോലെ കിണ്ടികൾ, വിളക്കുകൾ ഇതൊക്കെ അടങ്ങിയിരിക്കുന്നത്. അതുപോലെ ഏറ്റവും പിറകിലായി കാണപ്പെടുന്ന വലിയ ഒരു പെട്ടി കാണാം, ദീർഘ ചതുര പെട്ടി. ആ പെട്ടിക്കകത്തുള്ളത് ഈ അവിടുത്തെ എഴുന്നള്ളത്ത് സമയത്ത് ഉള്ള കുടകളും മറ്റ് കൊടികൾ, അത്തരം കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഈ 3 പേടകങ്ങൾ ചേർന്നുകൊണ്ടാണ് തിരുവാഭരണ ഘോഷയാത്രയായി ശബരിമലയിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഇക്കുറി കടുത്ത നിയന്ത്രണങ്ങളോടുകൂടി തന്നെയാണ് ഈ ഘോഷയാത്ര നടത്താൻ കൊട്ടാരവും അതുപോലെ പന്തളം ക്ഷേത്രവും അതുപോലെ തന്നെ ശബരിമല ദേവസ്വം ബോർഡും ഒക്കെ തീരുമാനിച്ചിരിക്കുന്നത്. തിരുവിതാംകൂർ ദേവസ്വം ബോർഡും ഈ തിരുവാഭരണങ്ങളുടെ കാര്യത്തിൽ പ്രത്യേക ശ്രദ്ധ പതിപ്പിച്ചിട്ടുണ്ട്. ഈ ഇത്തരം സ്വീകരണങ്ങളും മറ്റ് ഇടത്താവളങ്ങളിൽ നടത്തുന്നതിനൊക്കെ നിയന്ത്രണങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഇതേക്കുറിച്ച് ഇപ്പോൾ കൂടുതൽ പ്രതികരിക്കാൻ പന്തളത്തു നിന്നും പന്തളം ക്ഷേത്ര ഉപദേശക സമിതി ശ്രീ പൃഥ്വിപാൽ, പന്തളം വലിയകോയിക്കൽ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൻ്റെ ഉപദേശക സമിതിയുടെ പ്രസിഡൻ്റായ പൃഥ്വിപാൽ നമ്മളോടൊപ്പം ചേരുകയാണ്. ക്ഷേത്രത്തിൽ നിന്നുള്ള ക്രമീകരണങ്ങൾ എന്തൊക്കെയാണെന്ന് പൃഥ്വിപാൽ പറയുന്നത് നമുക്ക് ശ്രദ്ധിക്കാം. പന്തളം കൊട്ടാരത്തിലും അതേപോലെ ഗുരുസ്വാമിമാരെ സ്വീകരിക്കുന്ന ക്ഷേത്ര നടയിലെ ചടങ്ങുകളും
തിരുവാഭരണങ്ങൾ ഇറങ്ങി വരുമ്പോൾ സ്വീകരിക്കുന്ന ചടങ്ങുകളുമൊന്നും ഇപ്രാവശ്യം പ്രത്യേകമായ നിർദ്ദേശപ്രകാരം ഉണ്ടാവുകയില്ല. മാത്രവുമല്ല ഈ സ്വീകരണങ്ങളൊക്കെ തന്നെ കർപ്പൂര ആരതി ഒഴിഞ്ഞുള്ള സ്വീകരണങ്ങളായിരിക്കും. മാല ചാർത്തിയോ അല്ലെങ്കിൽ ഷാളണീച്ചോ ഒക്കെയുള്ള സ്വീകരണങ്ങളെ പ്രത്യേകം വേണ്ട എന്നുള്ള തരത്തിൽ ഒഴിവാക്കിയിട്ടുണ്ട്. സ്വീകരണങ്ങൾ മാത്രമല്ല ക്ഷേത്ര ദർശനം രാവിലെ മുതൽ രാവിലെ 5 മണി മുതൽ 10 മണി വരെ മാത്രമായിരിക്കും വലിയ കോയിക്കൽ ക്ഷേത്രത്തിൽ ദർശനം ഭക്തജനങ്ങൾക്ക് ഉണ്ടാവുക. മാത്രവുമല്ല തിരുവാഭരണങ്ങൾ 10:30 മാത്രമേ ക്ഷേത്രത്തിലേക്ക് കൊട്ടാരത്തിൽ നിന്നും കൈമാറി എത്തിക്കുകയുള്ളൂ. ക്ഷേത്രത്തിൽ എത്തിക്കുന്ന തിരുവാഭരണങ്ങളും തുറന്ന ദർശനമില്ല. അവിടെ ക്ഷേത്ര ദർശനത്തിന് ക്ഷേത്രത്തിലെത്തിക്കുന്ന തിരുവാഭരണങ്ങളെ നീനാഞ്ജനമൊഴിഞ്ഞ് പ്രത്യേകം ഉച്ചപൂജയ്ക്ക് ശേഷം ഘോഷയാത്ര ആരംഭിക്കുന്ന പരമ്പരാഗത ചടങ്ങുകൾ മാത്രമായിരിക്കും ക്ഷേത്രത്തിൽ നടക്കുന്നത്. അതിന് കൊട്ടാരത്തിലെ അംഗങ്ങളും ദേവസ്വം ബോർഡ് അധികാരികളും ഇതിനോടുള്ള സുരക്ഷാ ജീവനക്കാരും ഒഴികെയുള്ള ആളുകൾക്ക് ക്ഷേത്ര നാലമ്പലത്തിനുള്ളിലും പ്രവേശനം ഉണ്ടായിരിക്കുകയില്ല. തിരക്ക് പ്രത്യേകമായി നിയന്ത്രിക്കുന്ന തരത്തിൽ ക്രമീകരണങ്ങളാണ് ചെയ്തിട്ടുള്ളത്. 10:30 ശേഷം ക്ഷേത്ര പരിസരം ത്തിലുള്ള ഭക്തജനങ്ങൾക്ക് ക്ഷേത്ര ദർശനത്തിനുള്ള അനുവാദം ഉണ്ടാവുകയില്ല. മാത്രവുമല്ല തിരുവാഭരണ ഘോഷയാത്ര പാതയുടെ ഇരുവശത്തും നിന്ന് തൊഴുകൈകളോടെ പ്രാർത്ഥനയോടെ ശരണം വിളികളോടുകൂടി സ്വീകരിക്കുവാനാണ് കഴിഞ്ഞ യോഗത്തിൽ ഹിന്ദു സംഘടനകളും അയ്യപ്പ ഭക്ത സംഘടനകളും കൊട്ടാര നിർവാഹക സംഘവും ദേവസ്വം ബോർഡും അതേപോലെ ആരോഗ്യവകുപ്പും ഒക്കെ ചേർന്ന യോഗത്തിൽ തീരുമാനിച്ചിട്ടുള്ളത്. വളരെയധികം നന്ദി പ്രതിഭാൽ, തത്വമയി ന്യൂസിനോട് പ്രതികരിച്ചതിന്. അതുപോലെ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തിരുവാഭരണങ്ങൾ കടന്നു പോകുന്ന വഴികളിലും നിരവധി ക്രമീകരണങ്ങളാണ് ഇക്കുറി ഏർപ്പെടുത്തിയിരിക്കുന്നത്, ഈ പ്രത്യേക സാഹചര്യത്തിൻ്റെ ഈ ഒരു കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ. ആ നിയന്ത്രണങ്ങൾ എന്തൊക്കെയാണ്, അത്തരം കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് ഇപ്പോൾ നമ്മോടൊപ്പം പ്രതികരിക്കുകയാണ് തിരുവാഭരണ പാത സംരക്ഷണ സമിതിയുടെ സെക്രട്ടറി കൂടിയായ അനിൽകുമാർ റാന്നി. അനിൽകുമാറിൻ്റെ വാക്കുകളിലേക്ക്. ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ ഈ വർഷം നടക്കുന്ന തിരുവാഭരണ ഘോഷയാത്രയിൽ സ്വീകരിക്കേണ്ട നടപടികളെ സംബന്ധിച്ച് ഇന്ന് തിരുവാഭരണപാത സംരക്ഷണ സമിതിയുടെയും അതുപോലെ തന്നെ ക്ഷേത്ര ആചാര സംരക്ഷണ സമിതിയുടെയും നേതൃത്വത്തിൽ പന്തളം കൊട്ടാരത്തിന്റെ എല്ലാവിധ അനുഗ്രഹാശ്വാസങ്ങളും കൂടി ഒരു യോഗം വടശ്ശേരിയിൽ ചേരുകയുണ്ടായി. ഈ യോഗത്തിൽ തിരുവാഭരണപാതയിലുടനീളം ഈ തിരുവാഭരണ ഘോഷയാത്രയ്ക്ക് സ്വീകരണം നൽകുന്ന സ്ഥലങ്ങളിൽ നിന്നുള്ള വ്യക്തികൾ പന്തളം മുതൽ അട്ടത്തോട് വരെയുള്ള ഭാഗങ്ങളിൽ നിന്നുള്ള ആളുകൾ പങ്കെടുക്കുകയും ഈ ഘോഷയാത്ര ഈ കോവിഡ് മാനദണ്ഡങ്ങളെല്ലാം തന്നെ പാലിച്ചുകൊണ്ട് ഏതു തരത്തിൽ ഭംഗിയായി നടത്തണം എന്നുള്ളതിനെ സംബന്ധിച്ചുള്ള കൃത്യമായ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തു. ഈ പ്രത്യേക സാഹചര്യത്തിൽ ഗവൺമെന്റ് നിർദ്ദേശിക്കുന്ന എല്ലാ കോവിഡ് മാനദണ്ഡങ്ങളും പാലിച്ചുകൊണ്ട് ഈ ഘോഷയാത്ര ഏറ്റവും മനോഹരമാക്കുന്നതിനും ഭക്തിനിർഭരമാക്കുന്നതിനും വേണ്ട എല്ലാ സഹായ സഹകരണങ്ങളും അയ്യപ്പ ഭക്തന്മാരുടെ ഭാഗത്തു നിന്നുണ്ടാവണമെന്നുള്ള പ്രാർത്ഥനയാണ് എല്ലാവരോടുമുള്ളത്. സ്വാമി ശരണം. തീർച്ചയായും ഇപ്പോൾ ഈ പ്രതിഭാലും അനിൽകുമാറും ഒക്കെ സൂചിപ്പിച്ചതുപോലെ ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ കടുത്ത നിയന്ത്രണങ്ങൾക്ക് നടുവിലൂടെ തന്നെയാകും തിരുവാഭരണങ്ങൾ ശബരിമലയിലേക്ക് എത്തിക്കുക. എല്ലാം ഇപ്പോൾ പതിവിന് വിപരീതമായാണ് നടക്കുന്നത് നാട്ടിലെ ഓരോ കാര്യങ്ങളും. അപ്പോൾ ഇക്കുറി ഈ ഇത് ആചാരം മുറതെറ്റിക്കാതെ നടത്തുക എന്നതുകൊണ്ട് മാത്രം, തിരുവാഭരണയാത്ര മുടങ്ങരുത് എന്നുള്ളതുകൊണ്ട് മാത്രമാണ് ഘോഷയാത്ര അതിൻ്റെ തനിമയോടുകൂടി അതിൻ്റെ പരമ്പരാഗത വഴിയിലൂടെ ഇക്കുറി വീണ്ടും ശബരിമലയിലേക്ക് നീങ്ങുന്നത്. പക്ഷേ അതിനിടയിൽ നടക്കുന്ന മറ്റ് ചടങ്ങുകൾക്ക് നിയന്ത്രണമുണ്ടാകും. പൊതുജനങ്ങൾക്കുള്ള ദർശനം, പൊതുജനങ്ങൾക്ക് തിരുവാഭരണത്തെ സ്വീകരിക്കാനുള്ള അവസരങ്ങൾ, ഇതൊക്കെ ഇക്കുറി ലഭിച്ചില്ല എന്ന് വരും. അതുകൊണ്ട് പൊതുജനങ്ങൾ ഇതിനോട് സഹകരിക്കണം എന്ന് തന്നെയാണ് ഇപ്പോൾ പന്തളം കൊട്ടാരത്തിൽ നിന്നും അതുപോലെ ഉപദേശക സമിതിയും തിരുവാഭരണ പാത സംരക്ഷണ സമിതിയും ഒക്കെ ആവശ്യപ്പെടുന്നത്. ഈ ഘോഷയാത്രയുടെ പ്രസക്ത ഭാഗങ്ങൾ അത് തത്സമയമായി തന്നെ ഈ വീട്ടിലിരുന്ന് കാണുന്ന ഭക്തജനങ്ങൾക്ക് വേണ്ടി അത് കൃത്യമായി നിങ്ങളിലേക്ക് എത്തിക്കാൻ ടീം തത്വമയിയും ഈ തിരുവാഭരണ ഘോഷയാത്രയോടൊപ്പം ഉണ്ടാകും. കഴിഞ്ഞ 2 വർഷങ്ങളിലും തത്വമയി കൃത്യമായി തിരുവാഭരണ ഘോഷയാത്രയുടെ മുഹൂർത്തങ്ങൾ ഭക്ത ലോകമെമ്പാടുമുള്ള മലയാളികളിലേക്ക് ഭക്തരിലേക്ക് എത്തിച്ചിരുന്നു. ഇക്കുറിയും ഞങ്ങൾ ആ പതിവ് തെറ്റിക്കുന്നില്ല. ഞങ്ങളും ഈ കോവിഡ് മഹാമാരിയുടെ പശ്ചാത്തലത്തിൽ സർക്കാർ നിബന്ധനകൾ പാലിച്ചുകൊണ്ട് ദേവസ്വം ബോർഡിൻ്റെയും ഈ പറഞ്ഞ കൊട്ടാരത്തിൻ്റെയും ഒക്കെ ഉപദേശവും ഒക്കെ സ്വീകരിച്ചുകൊണ്ട് കൃത്യമായ സുരക്ഷാ ക്രമീകരണങ്ങളോടുകൂടി തന്നെ ഞങ്ങളുടെ ടീമും ഈ തിരുവാഭരണത്തെ അനുഗമിക്കുന്നുണ്ട്. തിരുവാഭരണവും തുടർന്ന് ശബരിമലയിൽ മകരവിളക്ക് ദിവസം നടക്കുന്ന ചടങ്ങുകളുമൊക്കെ തത്വമയി TVയിലും നിങ്ങൾക്ക് തത്സമയം ദർശിക്കാവുന്നതാണ്. വെബ് ഡെസ്ക്, തത്വമയി.